സമയം ഇപ്പോ ഒരു 5 മണിയായിട്ടുണ്ട്. അന്നേരം നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗ് ആട്ടോ. അപ്പൊ ഞാനിപ്പോ എന്റെ വീട്ടിൽ വന്നേക്കുവാണ്. എന്റെ കുഞ്ഞമ്മയാണ് റോഡ് സൈഡ് നിൽക്കുവാണ്. അപ്പൊ എന്റെ കുഞ്ഞമ്മയുടെ കുഞ്ഞിന്റെ 28 ആയിരുന്നു. അപ്പൊ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ വന്നതാ. രാവിലെ ആ വീഡിയോ ഒക്കെ എടുക്കണം എന്നും പറഞ്ഞിരുന്ന ആ പക്ഷെങ്കില് ഫോണ് ഇല്ലായിരുന്നു. എന്റെ ഫോണിന്റെ ക്യാമറ അത്ര നല്ലതല്ല, വീഡിയോ ഒന്നും എടുക്കാൻ കൊള്ളത്തില്ല. അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ മാമന്റെ ഫോണിലാട്ടെ ഈ വീഡിയോ എടുക്കുന്നത്. പക്ഷെ അതൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പൊ ഞാനിപ്പോ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പൊ വീട്ടിലൊക്കെ ഒരു വൈകുന്നേരം റോഡ് സൈഡ് ആയതുകൊണ്ട് ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഞാനിപ്പോ ഞങ്ങളുടെ അമ്മയുടെ കടയിൽ നിൽക്കും കേട്ടോ. അപ്പൊ ഇവിടുത്തെ ഒരു വൈകിട്ടത്തെ സമയം. ഞാനിപ്പോ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഇവിടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് ഇരിക്കുക. ഇനി നമ്മൾ വീട്ടിലോട്ട് പോകും. കുറച്ചുകൂടെ കഴിയുമ്പോൾ വീട്ടിലോട്ട് പോകും. ഇച്ചിരി നേരം ഇവിടെ ഇരിക്കും. അമ്മയൊന്നും ഇപ്പോഴേ വരുത്തില്ല. 6 മണിയൊക്കെ ആവും കടയടച്ച്. ഭയങ്കര സൗണ്ടാ, കേൾക്കുന്നുണ്ടോ? മറ്റേ 6 മണിയൊക്കെ ആവും കടയടച്ചിട്ട് വീട്ടിലോ. 6 മണിയൊക്കെ ഒത്തിരി സമയമെടുക്കും വീട്ടിലോട്ട് വരണേ. രാത്രിയാവും. അപ്പൊ കുറച്ചു നേരം ഇവിടെ ഇരിക്കാന്ന് വെച്ച് പോകണ്ട. നമ്മുടെ അബിയും നിന്ന് ഇങ്ങോട്ട് നോക്കുക കേട്ടോ. അന്നേരം ഇനി നമുക്ക് വൈകിട്ടത്തെ വിഷയങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ അമ്മയുടെ കട കേട്ടോ. റോഡ് സൈഡിലാണ്. മെത്തക്കടയാ. മെത്തയും തലാനയും കുഷ്യനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ഞാൻ പിന്നെ ഒരു ദിവസം ഇടാം. ഇതൊക്കെ ഉണ്ടാക്കുന്നേയും അങ്ങനെയുള്ള വീഡിയോ ഞാൻ പിന്നെ ഡീറ്റെയിൽഡായിട്ട് ഇടാം. അപ്പൊ അമ്മ ഇപ്പം തലാണ വെട്ടിക്കൊണ്ടിരിക്കുക. റോഡ് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കുന്നോണ്ട് വണ്ടിയുടെ നല്ല സൗണ്ട് ആണ് കേട്ടോ. അബിയൊക്കെ ചെന്നൈ അവിടെ നിന്ന് നോക്കിക്കോണ്ടിരിക്കുക കേട്ടോ. ഹായ് പറ, ഹായ് പറ, ഹായ്. അങ്ങനെ അമ്മ തലാണയ്ക്ക് വെട്ടിയിട്ട് തയ്ക്കുക. നീളം ഇല്ലാത്തോണ്ട് വെച്ചടി കുഞ്ഞിന്, ആ ഒരു കുഞ്ഞു കുഞ്ഞിന് തലാണ തയ്ച്ചോണ്ടിരിക്കുക കേട്ടോ. അമ്മ മാത്രമല്ല മാമനും ഉണ്ട്. മാമൻ അവിടെ മെത്ത പണിഞ്ഞോണ്ടിരിക്കുക. ഒരു കുഞ്ഞുങ്ങൾക്കുള്ള മെത്ത പണിഞ്ഞോണ്ടിരിക്കാണ്ട് ഇത്. അപ്പൊ മാമന് എന്താണ് പറയാനുള്ളത്? പറയൂ മാമ. നിലമ്പൂർ പോയാന്നോ? അമ്പലത്തിലെ ഫ്ലോട്ട് ആയിരിക്കും. എവിടെ പോവാ? ഞാന് ഡോക്ടറെ പൈസ ഇതെന്താ പിടിക്കുന്നത്? ഇത് ഇനി നമ്മള് കുത്തി കുത്തി എടുക്കും. സോറി, ഇത് കുത്തത്തില്ല. ഇത് കുത്തത്തില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ഞാൻ ഇവിടെ വെച്ചിട്ട് കാണിച്ചു തരാവേ. കണ്ട കുഞ്ഞിത്തല്ലാണ്, കുഞ്ഞിത്തല്ലാണ്. പറയൂ മാമ, പറയൂ, പറയൂ മാമ, മാമ പറയൂ. മാമൻ എന്താണ് പറയാൻ വന്നത്? മാമൻ തന്നെ പറയൂ അതെല്ലാം. ആ മാമൻ പറയുന്നു വല്യ വെത്തയുടെ ഫോട്ടോ എടുക്കണ്ട. ഇതാണ് നമ്മുടെ ഡബിൾ ഡബിൾ ആട്ടോ. ഡബിൾ ഡബിളിന്റെ മെത്തയാണ്. അപ്പം അപ്പുറത്ത് നമ്മുടെ ഈ കടയുടെ തൊട്ടപ്പുറത്ത് അമ്പിളിയമ്മ എന്ന് പറഞ്ഞിട്ടൊരു അമ്മയുണ്ട്. അന്നേരം എന്നും എന്നും വൈകിട്ട് ഒന്നെങ്കിൽ തേയിലോളം അല്ലെങ്കിൽ ചായ അമ്മയ്ക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് കൊടുക്കും. അമ്മയ്ക്ക് മാമനും ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ട് കൊടുക്കും. അപ്പൊ അങ്ങനെ ചായ കൊണ്ടുവന്ന് ഞാനത് കുടിക്കാൻ പോവാ. ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതേ റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടി പോകുന്നോണ്ട് ഭയങ്കരമായിട്ട് കേൾക്കാനൊക്കത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. പിന്നെ പിന്നെന്തുവാ, ചായ കുടിക്കാം, ചായ കുടിച്ചിട്ട് കാണാം. Mm-hmm.
നമ്മളിപ്പോ കട അടയ്ക്കാൻ പോവാട്ടോ. വീട്ടിലോട്ട് പാമ്പോവാ. അന്നേരം മെത്തെ എല്ലാം മാമൻ എടുത്ത് അകത്ത് വെക്കുവാട്ടോ. അകത്തോട്ട് എടുത്തെടുത്ത് വെച്ചോണ്ടിരിക്കാം. പിന്നെ മാമനും അമ്മയും കൂടെ നാളത്തേക്ക് വേണ്ടുന്ന കൊറേ പഞ്ഞി അടിച്ചിട്ടുണ്ട് കേട്ടോ. വേണ്ട കൊറേ പഞ്ഞി ഇങ്ങനെ മിഷീൻ അടിച്ച് ഇട്ടിട്ടുണ്ട്. മെത്ത പറക്കിക്കൊണ്ട് ഇരിക്കുക. ഞങ്ങളിപ്പം കുറച്ചു നേരം കൂടെ കഴിയുമ്പോ ഞങ്ങൾ വീട്ടിലോട്ട് പോകും കേട്ടോ. ഇത് നമ്മുടെ പഞ്ഞി വരുന്ന ചാക്കുകള് ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കും കേട്ടോ. അവര് വരുമ്പോ നമ്മൾ തിരിച്ച് അവരുടെ തന്നെ കൊടുത്തുവിടും. കത്തിക്കാറൊന്നുമില്ല, പ്ലാസ്റ്റിക് അങ്ങനെ നമ്മൾ കത്തിക്കത്തില്ല. ഈ പഞ്ഞി അവര് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ഈ ചാക്ക് തിരിച്ചു തന്നെ കൊടുത്തുവിടും കേട്ടോ. അന്നേരം ഇനി നമ്മൾക്ക് വീട്ടിൽ പോണം. അപ്പം പോന്ന വഴിയിലുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് റേഷൻ കടയിൽ അപ്പം കുറെ നേരം കൊണ്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് നിങ്ങൾ അത് കാണുന്നുണ്ടോ? ഇപ്പൊ നോക്കുവായിരിക്കും. നോക്കും. ഇല്ലില്ല, ചാരി കിടന്നു. മകന് മാമന്റെ വീഡിയോ എടുക്കുവാ. ഞാൻ ലൈക്ക് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യാൻ പറ. ലൈക്ക് ചെയ്യാൻ പറ. ഹായ് പറ. കൈ കാണിക്ക്. യൂട്യൂബിൽ ഇടുവല്ലോ ഞാൻ. ഇതാരൊക്കെയാണ്. ഹായ് പറയോ കുഞ്ഞിക്കിളി. അതാര കുഞ്ഞിക്കിളിയുടെ ഫ്രണ്ടിൽ പോകുന്നത്? ഞാനിപ്പോൾ ഓട്ടോറിക്ഷയിൽ പൊക്കൊണ്ട് ഓട്ടോറിക്ഷയിൽ പൊക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായപ്പോ സുധിയെ കണ്ട. അന്നേരം അവൻ എന്നെ വീട്ടിലോട്ട് കൊണ്ടുപോട്ടോ ബൈക്കിനകത്ത്. ചേതക്കിനകത്ത് അവൻ പറയാണ് അവനെ കാണിക്കാൻ. ഞാൻ വീട്ടിൽ വന്നു കേട്ടോ. അമ്മ ഒന്നും വന്നില്ല. അമ്മയൊക്കെ ഇപ്പൊ വരും. മാമന്റെ ബൈക്ക് ഉണ്ട്. അന്നേരം അവർ രണ്ടും അവനകത്ത് വരും കേട്ടോ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നു. ഇനി കുളിക്കണം. ഒന്ന് റെഡി ആവും. പിന്നെ ഇത് എന്റെ ഭാഗമൊന്നല്ല. എന്തൊരു തട്ടുമുട്ടും. നിനക്കറിയില്ലേ എന്റെ മമ്മി ഉച്ചക്ക് തലയൊന്നും എടുക്കത്തില്ല. ആ സാധനം അതായത് ഞാൻ കുളിച്ച കേട്ടോ. കുളിച്ചിട്ട് തല നനച്ചില്ല, മേല് മാത്രമേ കഴുകുള്ളൂ. അപ്പൊ മേലൊക്കെ കഴുകി സെറ്റായിട്ടുണ്ട്. അപ്പൊ അമ്മ ഇവിടെ മീൻകറി, അമ്മാമ്മ മീൻകറി വെച്ചു കേട്ടോ. ഐലമ്മീൻ ഉണ്ടായിരുന്നു. അന്നേരം അത് കറി വെച്ചു. രാവിലെ വെച്ചില്ലായിരുന്നു. എല്ലാരും അങ്ങോട്ട് പോയോണ്ടേ വെച്ചില്ലായിരുന്നു. അപ്പൊ അയില കൂട്ടാൻ വെച്ചു. പിന്നെ വേണ്ട. ഇതാണ് കണവ. കണവയെല്ലാം നട ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. മാമൻ നെടിയോളെ പോയിട്ട് ഞങ്ങളുടെ ഇവിടെ അപ്പുറത്തോട്ട് പോയിട്ട് വന്നപ്പം പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വന്നു. ഇതില് ഈ നമ്മളീ അളിഞ്ഞു പോകുന്ന സാധനങ്ങളുണ്ടല്ലോ പെട്ടെന്ന്, അതെല്ലാം ഒരുമിച്ചാട്ടോ വെക്കുന്നത്. മത്തക്കല്ല, മത്തക്കല്ല, മത്തങ്ങ. ഈ മുറിച്ച സാധനങ്ങളാ വേഗം ഇതായി പോകുന്ന കേട്ടോ. അപ്പം നമ്മളിങ്ങനെ മുറിച്ച സാധനങ്ങളെല്ലാം ഒരു സെക്ഷനാക്കും.
വെള്ളരിക്ക സെപ്പറേറ്റ് ആക്കണം. പിന്നെ ഈ കിഴങ്ങും കിഴങ്ങ് സവാള വഴുതനം പിന്നെ കറിക്ക ബീട്രൂട്ട് അങ്ങനെയുള്ള സാധനം ഉണ്ടല്ലോ ഒത്തിരി ഇച്ചിരി ദിവസം ഇരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുമിച്ചാട്ട് നമ്മൾ വെക്കുന്നത്. പിന്നെ ഈ വെണ്ടയ്ക്കയും അമരക്കയും സെപ്പറേറ്റ് വെക്കും. മുളകിന്റെ തണ്ട് കളഞ്ഞിട്ട് ഈ കുപ്പിക്കകത്തൊക്കെ ആക്കി വെക്കത്തില്ലേ അങ്ങനെ. പിന്നെ അപ്പൊ ഞാനിത് അടുക്കി വെക്കട്ടെ, എല്ലാം എടുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം. നമ്മളന്നേരം പച്ചക്കറി എല്ലാം ഓരോരോ സെക്ഷൻ സെക്ഷൻ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടോ, വെട്ട സാധനം എല്ലാം ഒരു പാത്രത്തിലാക്കി ഇനി നമ്മള് ഫ്രിഡ്ജിൽ വെക്കും. ഇതിനെല്ലാം ഫ്രിഡ്ജിലെടുത്ത് വെക്കണം. വെണ്ടയ്ക്കയും അമരക്കയും കൂടെ ഒരു കവറിനകത്ത് കെട്ടിയാട്ടോ വെക്കുന്നത്. മുളക് ഒരു ടീനിനകത്ത്, ഞാൻ പറഞ്ഞില്ലേ തണ്ട് കളഞ്ഞു വെക്കുമെന്ന്. ഇങ്ങനെ പിന്നെ തണ്ടല്ലാത്ത സാധനങ്ങളല്ല ഫ്രിഡ്ജിനകത്ത് പച്ചക്കറി ഇടുന്ന സ്ഥലമില്ലേ ആ സ്ഥലത്തോട്ടിടും കേട്ടോ. അമ്മ നമ്മുടെ കക്ക ഫ്രൈക്കുള്ളത് ഉള്ളിയെല്ലാം അരിഞ്ഞ് തീരാറായി കേട്ടോ. അമ്മയുടെ കണ്ണെരിയുന്നു. നമ്മുടെ ഫ്രിഡ്ജ് എല്ലാം അങ്ങനെ നമ്മള് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി എല്ലാം റെഡി 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 റെഡി. അന്നേരം നമ്മുടെ കക്കായി കണവായിക്ക് വേണ്ടിയിട്ട് മസാല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിന് ആക്കുന്നില്ലേ മസാല ആദ്യം, അതേപോലെ ആട്ടോ ഇതിന് വെക്കുന്നേ. പിന്നെ നമ്മുടെ കണവ കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നല്ല വേവുള്ളതാട്ടോ, അപ്പൊ കണവ വേവാനായിട്ട് കുക്കറിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് വേവട്ടെ, പിന്നെ നമുക്ക് ബാക്കി കാണാം. നമ്മുടെ മസാലക്കകത്തോട്ട് കണവ വേവിച്ചതിട്ട് കേട്ടോ. മീനാക്ഷി കല്യാണിയുടെ യൂണിഫോം എടുക്കാൻ പറ മഴയായിരുന്നു പറ. കല്യാണിയേ എന്തൊരു സുഖം, മോൻ ദാണ്ട കടക്കുന്നു അമ്മ ദോണ്ട കടന്നുറങ്ങുന്നു. കിങ്ങിണിയേ മോളെ, എടി കിങ്ങിണി മോളെ, എടി കിങ്ങിണി മോളെ, എടി കിങ്ങിണി മോളെ. കണവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണവ അങ്ങനെ വെന്തിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ കറി മീൻകറി ഉണ്ട്, ചോറുണ്ട്. മീൻകറി കാണിച്ചു തരാവേ. നമ്മുടെ അയിലക്കറിയാണ്, അയില മാങ്ങയിട്ട് തേങ്ങ അരച്ച് വെച്ച കറി റെഡി. പിന്നെ കറി മോരുണ്ട് കേട്ടോ. മോര് ഇന്നലത്തെ അച്ചിരിയുള്ള കേട്ടോ. അപ്പൊ നമ്മുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞേക്കുവാണ്. അന്നേരം ഇവിടെ ഭയങ്കര മഴ പെയ്യോ, കറണ്ട് പോയി കേട്ടോ. അപ്പൊ ഞാൻ ഫോണിന്റെ ഫ്ലാഷ് വെച്ചിട്ട് അടിച്ചു വീട്ടിൽ. അപ്പൊ ഇവിടുത്തെ കറണ്ട് പോയി, ഭയങ്കരമായിട്ട് മഴയും ഇടിയും കൊല്ലാനും ഒക്കെയാ. അതുകൊണ്ട് എല്ലാരും തിന്നലിൽ പോണ്ടേ, കാണാൻ ഒക്കത്തില്ല കണ്ടോ. കല്യാണി ഇവർക്ക് നാളെ SSLC എക്സാം ആട്ടോ. അപ്പം ഇവര് ആശ പഠിക്കാൻ വന്നത്, ആശയും കല്യാണിയും കൂടെ. ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക തരം ജീവി. ചോറ് കഴിക്കാൻ പോവാ. എല്ലാവർക്കും ഉള്ള വിളമ്പി വെച്ചിട്ടുണ്ട്, ചോറ് ഞാൻ പോവാണ് കേട്ടോ. കറണ്ട് പോയി കേട്ടോ. അന്നേരം വെട്ടമില്ല, കറണ്ട് പോയുണ്ട്. അപ്പൊ എല്ലാരും ചോറിനോണ്ടിരിക്കണേ. അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യാ. കറണ്ട് ഇല്ല നമ്മളെ യദുവും അമ്മയും കൂടെ ഒന്ന് ലൈറ്റ് അടിച്ചോണ്ടിരിക്കാം. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.